You think that I'm not capable to sit there, is it? I agree, I may not be the best dancer. What do you think of me? Slow motion le nadakkunna varellam theevravaadigalaanu. Cement is a very costly material. Cement is not at all costly. In India, lot of cement factories there. Where? There. നിങ്ങളുടെ എന്താ വിചാരം? അവന്മാർ വെച്ച് കളിയാക്കും, അവന്മാർ നിങ്ങളെ വെച്ചൊക്കെ തയ്ക്കും. തങ്ങളെന്താ അത്ര വലിയ ആൾക്കാരാണ് വെച്ച് ഞങ്ങളെ തയ്ക്കാൻ വേണ്ടി? നമ്മൾ എലിമിനേഷൻ റൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലെവൽസ് കൂടുന്തോറും എലിമിനേഷന്റെ ആ ഒരു ആഘാതവും ഭയങ്കരായിരിക്കും. ഹൗ ഹാർഡ് ഇസ് ഇറ്റ്? നിങ്ങൾക്ക് ഇപ്പോ എത്ര ബുദ്ധിമുട്ടാണ് ഈ ഒരു സ്റ്റേജ്? അല്ല, ഇറ്റ്സ് എ ലിറ്റിൽ ഡിസപ്പോയിന്റിംഗ് അല്ലേ? എന്നെ ഡിസപ്പോയിന്റ്മെന്റും പറയാൻ പറ്റില്ല, ബിക്കോസ് അവർ ഓരോ പ്രാവശ്യം എക്സ്പെക്ടേഷൻ ലെവൽ സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ അത് അത് ലെവൽ അനുസരിച്ച് വെച്ചിട്ടാണ് വി കീപ് എക്സ്പെക്ടിങ് ഫ്രം ദം. ഇവിടെ പറയുമ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്, എല്ലാ പ്രാവശ്യം ദസ് ഡിഫറെൻറ്റ് റൗണ്ട്സ്, ഡിഫറെൻറ്റ് സ്റ്റൈൽസ്. സോ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ സംടൈംസ് ഇറ്റ് വർക്ക്സ്, സംടൈംസ് ഇറ്റ് ഡസ് നോട്ട്. ഇവിടെ പലതരം റൗണ്ടുകളുണ്ട്, എക്സ്പെരിമെൻറ്റ് ചെയ്യാം ചെയ്യാതിരിക്കാം. പക്ഷേ ഇതിലെന്തായാലും എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്യാതെ തന്നെ അവരുടെ ബെസ്റ്റ് ഫുഡ് ഫോർവേഡുമായിട്ടാണ് ഫസ്റ്റ് പെയർ വരുന്നത്. Raiz and Roshan, all the best. Music. ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല. പൊളിച്ചടുക്കും പലതും, പൊളിച്ചടുക്കും പലതും, പൊളിച്ച് പലതും പലതും. അങ്ങോട്ട് വലിച്ചു കുടിച്ചേ, ക്ഷീണമാണട്രാ. എനിക്കില്ല വസു, അശോകം കുടിക്കണ്ട, അശോകന് ക്ഷീണമാകാം. അപശതയോടെ കളിച്ചാ മതി. എന്നാ ഇപ്പൊ ശനിയായിട്ടാ കണ്ടപ്പെട്ട മുഖ്യ സൈന്യം.
போன வீக்க போன மொத்த கொத்த நானும் ரெடி ஒண்ணு வச்ச தாங்க மட்ட ஓட போன தெரிய போன முள்ளுக்குள்ள கிடக்க போன வந்து பாரு வந்து பாரு ஸ்லோ மோஷன்ல நடக்கிறவரெல்லாம் தீவிரவாதிகளானோ ரொம்ப கிரியேட்டிவிட்டி. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. സാധാരണ റൈസ് ആൻഡ് റോഷൻ ചെയ്യുന്ന പോലെയല്ല, ഒരുപാട് മൂവി ഡയലോഗ്സുകൾ ഒക്കെ വെച്ച്, പിന്നെ വേറെ മൂളിന്റെ ക്യാമറ വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ടുള്ള ആക്ടിവിറ്റി. പിന്നെ നിങ്ങളുടെ അമ്മ നല്ല ഗ്ലാമർ അമ്മയാണല്ലോ നിങ്ങളുടെ. ഹലോ അമ്മ, ഹൗ ആർ യു? നന്നായിരുന്നു അന്ന അമ്മ. We lost the judgments. Best foot forward. എങ്ങനെണ്ടായിരുന്നു റൈസ് ആൻഡ് റോഷന്റെ? This time I've realized this particular schedule you guys have really spent on your costumes. Yeah, the glamour shows, you know, little bit of gold here and all. Nice costumes. I like the costumes. Thank you, sir. I like the idea also of using a top angle camera live feed and then showing. That idea also was really nice. I like the slow motion with the hair moving and stuff. That also was nice. You did one in the start kick and then a roll back. That was nice. நல்லதக்க பாருங்க. Yeah, so now things which I felt could have been improved. Okay, starting with your section back, you know, you that back sync went off. That could have been better. Second thing I felt, the performance what Roshan had, Rise, you know, you looked little tensed. Is it because you choreographed the act and you're a little nervous about it? I feel, Rise, you hold yourself back little bit. So there I felt you could have, especially in the section where right after slow motion, I felt that section. And for me, even the top angle could have been more little interesting. It was too short. The idea was nice, but it wasn't that interesting and all. You could have done something more interesting. So that's about it. Thank you. I just have to say one thing, ningalku. Welcome back. Thank you. Because ഇത് നിങ്ങൾക്ക് ഒരു ഡൂ ഓർ ഡൈ പെർഫോമൻസ് പോലെ ആയിരുന്നു. നിങ്ങൾ നന്നായിട്ട് ചെയ്തു. ഐ തോറലി എൻജോയ്ഡ് നിങ്ങൾ ചെയ്ത ഗിമിക്സ് ഒക്കെ. ഐ അബ്സൊല്യൂട്ട്ലി ലവ് യുവർ പെർഫോമൻസ്. വെരി വെൽ ഡൺ. Thank you. Thank you. മക്കളെ തകർത്തട, നല്ല പെർഫോമൻസ്, നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. ഒന്നിൻ്റെ സ്റ്റാമിന മാത്രം ഒന്ന് ശ്രദ്ധിക്കണം, ബിക്കോസ് ടുവേർഡ്സ് ദ എൻഡ് വരുമ്പോൾ യു ലൈക്ക് വെയിറ്റിംഗ്, ഇത് എപ്പോൾ തീരും, യു ആർ ഗ്യാസ്പിംഗ് വെരി ബിഗ് ടൈം. അതൊന്ന് ശ്രദ്ധിക്കണം. ആൻഡ് ഇൻ കേസ് ഗ്യാസ്പിംഗ് വരുന്നതുകൊണ്ട് കൂടി അറ്റ് ഡോണ്ട് ഷോ ഇറ്റ് ക്യാമറയിൽ കാണിക്കരുത്, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളുടെ അടുത്ത് കാണിക്കരുത്. മൈനർ മൈനർ മിസ്റ്റേക്സ്, ബട്ട് ഓവറോൾ ആ എൻ്റർടൈൻമെൻറ്റിൽ ഉണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ സ്ലോ മോഷൻ സെക്ഷനാണ്. ഇറ്റ് വാസ് റിയലി സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഈ റൂട്ടീൻ കൊറിയോഗ്രാഫി എന്ന പ്രണവാണ്. പിന്നെ പ്രണവിന് പെട്ടെന്ന് പോകേണ്ടി വന്നതുകൊണ്ട് ഗ്രാൻഡ്മ പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. അതിൻ്റെ ശേഷം ഞങ്ങൾ ഹപ്പു ഹെൽപ്പ് ചെയ്തു. ഒരുപാട് ആൾക്കാർ, ഡി ആർ ക്രൂത്ത് ഏട്ടന്മാർ, ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്തു. അത് കാരണം ആൾക്കൂടെ ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയ. താങ്ക്സ് എ ലോട്ട്. കുറേ പേര് ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഇവരുടെയൊക്കെ ഹെൽപ്പ്, ഇവരുടെയൊക്കെ പ്രാർത്ഥനയിൽ നമുക്ക് നല്ല മാർക്സ് കിട്ടുമെന്ന് നോക്കാം. നിങ്ങളുടെ പ്രീവിയസ് കോഴ്സ് ഒക്കെ എത്രയായിരുന്നു? 24, 23. രണ്ടും സേഫ് സോണിലല്ലായിരുന്നു, പക്ഷേ ഇത് ചിലപ്പോൾ മേ ബി ദർ ഇസ് എ ചാൻസ്. റൈസ് ആൻഡ് റോഷൻ, ഈ പെർഫോമൻസിന് വേണ്ടി ഞങ്ങൾ റൈസ് ആൻഡ് റോഷൻ വി ഗിവിംഗ് യു 26. പക്ഷേ ഇപ്പോഴും നിങ്ങൾ സേഫ് ആയിട്ടില്ല. സോ ഫിംഗേഴ്സ് ക്രോസ്ഡ്, ഹോപ്പ് യു ഗൈസ് ഗെറ്റ് ഇൻ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. റൈസ് ആൻഡ് റോഷൻ. ഈസ്റ്റേൺ ഡി 3 പവർഡ് ബൈ കല്യാൺ സിൽസിൽ പേർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് ലാസ ഐസ്ക്രീംസ് നൽകുന്നു 25 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ്. ആദി, ഇന്നലെ നമ്മള് രണ്ടുപേർക്ക് ഒരു ചെറിയ മൈൽഡ് ഹാർട്ട് അറ്റാക്ക് കൊടുത്തു. ഇപ്പൊ അവര് ഫുൾ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരെ തന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നു. ആൻഡ് മേരി ആൻഡ് വിനീഷ്, കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ ചെറുതായിട്ട് ടെൻഷൻ അടിച്ചല്ലേ? തീർച്ചയായിട്ടും ടെൻഷൻ. ഓക്കെ ഓക്കെ. എന്തായാലും നിങ്ങളെ കണ്ടിട്ട് കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് നല്ല കോൺഫിഡൻറ്റോടെയാണല്ലോ വന്നേക്കുന്നത്. അതെ, ടാപ്പ് ഡാൻസ് ആണല്ലേ. അതെ, ചലഞ്ചിങ് റൗണ്ടിൽ പറ്റിയ ഒരു ഫോമാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ചെയ്തിട്ടുണ്ട് ടാപ്പ് ഡാൻസ്, അതുകൊണ്ട് എനിക്കറിയാം എന്തോ ടഫാണെന്ന്. അതുപോലെ തന്നെ എന്തായി ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പറ ഭയങ്കര ടഫാണ്, ഞാൻ കഴിഞ്ഞിട്ട് പറയാം. കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ ഓക്കെ. ഇപ്പം എന്തായാലും ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കൂ. നിങ്ങൾക്ക് മുന്നിൽ ഒരു ടാപ്പ് ഡാൻസ് പെർഫോമൻസുമായി എത്തുന്നു വിനീഷ് ആൻഡ് മേരി ഫ്രം സൂപ്പർ ഹീറോസ്. ആൻഡ് മേരി ആൻഡ് വിനീഷ്, ഓൾ ദി ബെസ്റ്റ്.
and music. जिसे ढूंढता हूँ मैं हर कहीं जो कभी मिली मुझे है नहीं मुझे जिसके प्यार पर हो यकीन वो लड़की है कहाँ जिसे सिर्फ मुझसे ही प्यार हो जो ये कहने को भी तैयार हो सुनो तुम ही मेरे दिलदार हो वो लड़की है कहाँ जो तुम्हारे ख्वाब में है बसी वो हसीन मूर्ति प्यार की मिलेगी കളിക്കുന്ന എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം പെർഫോമൻസിൻ്റെ സമയത്ത് ഞങ്ങൾ മിണ്ടാണ്ടിരുന്നത് ബിക്കോസ് നിങ്ങളുടെ ടൈമിംഗ് തെറ്റരുതെന്ന് വിചാരിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഇന്ന് എല്ലാം കൂടി ചേർത്ത് ഒരു നല്ല ചിയറിംഗ് ഇത് ആക്ച്വലി ഭയങ്കര ടഫായിട്ടുള്ള ഒരു ഒരു ഡാൻസ് ഫോമാണ് ബിക്കോസ് ആൻമീരിയുടെ ഒരു നഖം വരെ ഇറങ്ങിപ്പോയിട്ടുണ്ട് അത്രയ്ക്കും എഫേർട്ട് ഇട്ടിട്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത് സോ ലെറ്റ്സ് ആസ്ക് പ്രിയാ മണി ആൻമീരി ആൻഡ് വിനീഷ് ടാപ്പ് നിങ്ങളുടെ ചാലഞ്ച് റൗണ്ട് nicely justified എന്ന് പറയാം നല്ല സോങ് സെലക്ഷൻ നിങ്ങൾ ഇൻ ബിറ്റ്വീൻ യൂസ് ചെയ്ത ആ ലൈവ് സെക്ഷൻ വാസ് റിയലി നൈസ് ഐ തിങ്ക് സിങ്കിൾ ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും ബട്ട് ജസ്റ്റ് ആൻമീരി ഒരു ചെറിയ സജഷൻ ഐ നോ പെയിൻ ആയിരിക്കും ബിക്കോസ് ഓഫ് ദ നെയിൽ പക്ഷെ ഇന്ന് കുറച്ചുകൂടെ എനിക്ക് കോൺഫിഡൻസ് വേണമായിരുന്നു ബട്ട് സൂപ്പർ It's a difficult dance form and especially I understand on the floor which is very slippery and with the metal plates down you can't even control your this so I understand that coming back to your performance yes good that you did a live section because I was really focusing whether you guys are on the beat or not on the beat because the music was going on you're doing tap so good thought to introduce that in between silence music because that's where I came to know that yeah you guys are doing tap I felt when the individual portions happened and Mary the your portion was nice first portion Vinish little off at the rhythm wise Second thing, yes, you have to focus on the lower half of your body because that's what has been used throughout the dance. But, you know, it's a kind of enjoyment which they do. The happiness that they're creating sound from their feet. You know, generally, when you watch tap dancers, they're very up and straight. They're creating, their arms are loose. Energy on the upper body was missing. It was there on the lower part because you were tapping your feet. But upper part is also very important, you know. There is no such rule that your hands has to be straight or this. It can be anything because you're more. But the excitement, what you do it, that was missing for me. Otherwise, as an attempt for the tap dance, very good. Thank you, sir.
ടെൻഷനിലാണോ? അന്മേരിൽ ഈ കുറച്ച് മുമ്പാണ് കാലിലെ നേഗം പൊളിഞ്ഞത്, വിടർന്നിരിക്കണായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കണ്ടു എപ്പോഴും സാധാരണ കാണുന്ന കോൺഫിഡൻസ് ഇത്തിരി കുറവായിരുന്നു. ആൻഡ് ആസ് 100% വാട്ട് നീരവ് സെഡ് ഇസ് റൈറ്റ്, എൻജോയ്മെന്റ് ഉണ്ടാവണം അപ്പർ ബോഡിയിൽ, ദാറ്റ് വാസ് മിസ്സിംഗ്. ആൻഡ് രണ്ടുപേരും ഇച്ചിരി നെർവസ് ആയിരുന്നു, അത് മാത്രമാണ് വി ഫെൽറ്റ് വാസ് ലാക്കിംഗ്. ബട്ട് ഗുഡ് അറ്റംപ്റ്റ്, വെൽ എക്സിക്യൂട്ടഡ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാസ്റ്റർ. പ്രീവിയസ് കോഴ്സ് എന്തൊക്കെയായിരുന്നു? 25, 24. ഈ ഒരു പെർഫോമൻസിന് ജഡ്ജസ് നിങ്ങൾ മൂന്ന് പേരും എത്ര മാർക്കാണ് ഇവർക്ക് നൽകുന്നത്? ആൻഡ് മരിയൻ വിനീഷ്, ഫോർ ദിസ് പെർഫോമൻസ് ത്രീ ഓഫ് അസ് ഹാവ് ഡിസൈഡഡ് ദാറ്റ് വി ഗോണ ഗിവ് യു 25 ഔട്ട് ഓഫ് 30. താങ്ക് യു നീരവ്ജി. ഒരു മാർക്ക് നഷ്ടത്തിൽ വിനീഷിനും ആൻഡ് മരിക്കും സേഫ് സോൺ നഷ്ടമായിരിക്കുകയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, എല്ലാവരും എക്സ്പെക്ടേഷൻ വലുതായി വെച്ചിട്ടുള്ള ഒരു പേരാണ് ആൻഡ് മേരി ആൻഡ് വിനീഷ്. അതുകൊണ്ട് അത് മോശമാണ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് നമ്മളിത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. പൂർവ്വം ആരും വന്നിട്ട് ബാഡ് ആയിട്ട് കളിക്കണമെന്ന് നടക്കത്തില്ല. ദേ ട്രൈഡ് എക്സ്പെരിമെന്റിംഗ്. ആസ് എക്സ്പെരിമെന്റിംഗ് സംടൈംസ് ഫെയിൽ ആവും, സംടൈംസ് ഇറ്റ് മേ നോട്ട്. പക്ഷെ അതിലൊരു ലെസൺ ഉണ്ട്, ഏതൊക്കെ ചെയ്യാൻ പാടുള്ളൂ ഏതൊക്കെ ചെയ്യാൻ പാടില്ല ആണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ്, അതിന്റെ ഒരു ലെസൺ. ദേ വിൽ കം വിത്ത് ദ ബാങ്ക്. അതെ, അത്രേ ഉള്ളൂ. ആൻഡ് മേരി ആൻഡ് വിനീഷ്, ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. ഈസ്റ്റേൺ D3 പവർഡ് ബൈ കല്യാൺ സിൽക്സിൽ സോളോ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് ലാസ ഐസ്ക്രീംസ് നൽകുന്നു 25 lakh rupees ക്യാഷ് പ്രൈസ്. വളികുട്ട, യെസ്, അടുത്തത് നല്ല കിഡിലൻ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉള്ള ഒരു ഡാൻസർ ആണ് വരുന്നത്, നമ്മുടെ സോളോ പെർഫോമർ. ലെറ്റ്സ് ഇൻവൈറ്റ് നാസിഫ് അപ്പു. എന്താണ് ഇന്ന് റൗണ്ട്? ഏതാ ബെസ്റ്റ് ഫുഡ് ഫോർവേഡ്. നേരത്തെ രണ്ട് ഡാൻസിനും 26. ഇത്തവണ കളിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ, എന്തായാലും ഞാൻ കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്നില്ല. അപ്പോ അപ്പോ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കിഡിലൻ പെർഫോമൻസുമായി എത്തുന്നു നാസിഫ് ഫ്രം സൂപ്പർ ഹീറോസ്. നാസിഫ്, ഓൾ ദി ബെസ്റ്റ് ആൻഡ് മ്യൂസിക്. 8 വർഷത്തിന് മുന്നാടി നടന്നതാ சொல்றாங்க சார். அவன் பைட்டங்கார கூட கிடையாது. அன்னைக்கு வெறும் புறா வளர்க்குற பையனா இருந்தவன், அதுல இருந்து அவன் வேற லெவல் ஆயிட்டான்னு சொல்லுவாங்க சார். இந்த ஏரியால அவன் தான் சார் பெரிய கவி, நம்மளா அவனை தொட கூட முடியாது சார். ഈ ഫുൾ
എന്താ പറയാ പെർഫോമൻസിൽ ആകെ പ്ലിങ്ങിയിരിക്കുന്നത് നീരവ്ജി ആണ്. അങ്ങനെയല്ല സംഭവം, ഞാൻ മര്യാദക്ക് ഡാൻസ് കളിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നെ സെഞ്ചിടുക. അയ്യാ സെഞ്ചിരുവേ പറഞ്ഞാ നിന്നെ ഞാൻ വെട്ടിക്കുന്നത്. നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ നാസിഫ്, ഐ എം സേയിങ് ഓക്കെ ഐ എം നോട്ട് എ ജഡ്ജ്. ഓക്കെ സോ ഇമാജിൻ ഐ എം നോട്ട് എ ജഡ്ജ്, ഐ എം നോട്ട് നീരവ്. വട്ട് എവർ നെയിം യു വോണ്ട് മീ ടു സേ, വാട്ട് നെയിം ഷുഡ് ബി? ബാബു. ശശി. ശശി ഇന്നത്തെ ഒരു പെർഫോമൻസിന്റെ ഒരു ഇതിലാണെങ്കിൽ ശശി. കം ദെൻ അഗൈൻ. ശശി ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു, പക്ഷെ ഇത്ര അഹങ്കാരം പാടില്ലാട്ടാ. നീ എന്ത് ധൈര്യത്തിലാടാ നീ നീരവ്ജിനെ എഴുന്നേപ്പിച്ചത്? നീ കാല് കയറ്റി വെച്ച് എന്ത് ധൈര്യത്തിലാടാ? എനിക്ക് തോന്നുന്നു D1, D2, D3 ആദ്യമായിട്ടാണ് ഇത്ര അഹങ്കാരം ഒരു കണ്ടസ്റ്റന്റ്. ഞാൻ പറഞ്ഞത് റിയാലിറ്റി ഷോന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ജഡ്ജിന്റെ സീറ്റിൽ ഒരു കണ്ടസ്റ്റന്റ് കാല് നീട്ടിയിരിക്കുന്നത്. നീ ഇനി അവിടെ ഇരുന്നിട്ട് അതേ ആറ്റിറ്റ്യൂഡില് നിന്റെ ഡാൻസിന്റെ ജഡ്ജ്മെന്റ് കേട്ടാ മതി. മാസ്റ്റർ ജഡ്ജ്മെന്റ് തുടങ്ങിക്കോളൂ. ഭയങ്കര കൂതിര പെർഫോമൻസ് ആയിരുന്നു എന്റെ പെർഫോമൻസ്. ചാടിക്കുന്ന ഒരു കുറവ് വരരുത്. ഇങ്ങനെ ഒരു ഇങ്ങനെ സെമി ഫൈനൽസിൽ ഒരു വൃത്തികെട്ട പെർഫോമൻസ് എനിക്ക് കാണിക്കുമെന്ന് ഞാൻ ഒറ്റ പ്രതീക്ഷയിലാപ്പു. ഞാൻ വിചാരിച്ച് രണ്ട് ഇതിനെ നേരത്തെ രണ്ട് പെർഫോമൻസിന് നല്ല മാർക്ക് മേടിച്ച് നീ ഡയറക്റ്റ് ആയിട്ട് സേഫ് പാസേജിൽ പോകും വിചാരിച്ചു. ഇത് ഭയങ്കര വെയിറ്റിംഗ് ലിസ്റ്റ് ആയി പോയല്ലോ. എന്തുവരെ കാണിച്ചു നീ അങ്ങോട്ട് പോയിട്ട്? അവിടെ ഇതൊക്കെ ഡാൻസ് ആയിരുന്നോ? എനിക്കറിയാ അറിയാൻ പറ്റും. വെറുതെ വന്നിട്ട് ഇവിടെ അങ്ങോട്ട് നടന്നിട്ട് സിഞ്ചിരുവേ സൊഞ്ചിരുവേൻ നൊഞ്ചിരുവേൻ എന്തൊക്കെയാണ്? ഇപ്പൊ പ്ലിങ്ങിമോൻ മാറി. നാസിഫ് ജാടയ്ക്ക് ഒരു കുറവ്. നീ ജാട നിന്നെ എഫക്ട് ചെയ്തിട്ടില്ല. നീ നീരം ചെയ്യാണ്, നിനക്ക് നാണം ഉണ്ടാവരുത്. പ്രിയാജി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഐ എം സോറി, ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. എന്തോ എന്താണ് പെർഫോമൻസ് നാസിഫ്? ഇങ്ങനെയാണ് പെർഫോമൻസ് ചെയ്യുന്നത്? ഇത്രയ്ക്കും നാസിഫ് കൾച്ചർ ഡാൻസ് ലൈക്ക് റൈറ്റ് ഫ്രം day 1 to now, ഇത് ഐ തിങ്ക് നാസിഫിന്റെ വേർസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. ഓ മൈ ഗോഡ് നാസിഫ്, ദിസ് ഈസ് ആൻഡ് ഇത് ഇല്ലാതെ ഇത്രയ്ക്ക് ജാട വേണം. ഇവിടെ വന്ന് ഇരുന്നാൽ ഓക്കേ, ഇത് കാലം ഇവിടെ വെച്ചിട്ട് ഭയങ്കര ജാട. അഹങ്കാരം മാറ്റരുത്. അത് നീ ഇനി മാറ്റണമെങ്കിൽ ഞങ്ങളോട് ചോദിച്ചിട്ട് മാറ്റിയാ മതി. എന്തായാലും ജഡ്ജ്മെന്റ്സ് കേട്ടു. പ്രത്യേകിച്ച് മാർക്കൊന്നും ഇനി ഉണ്ടാവും തോന്നുന്നില്ല. പൂജ്യം എന്നുള്ളത് എങ്ങനെ പറയാം? പൂജ്യം ഒരു വലിയ മാർക്ക് അല്ലെങ്കിലും അല്ല. പ്രിയാജി ആ മാർക്ക് ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എന്തെങ്കിലും കേട്ടോ എടാ, ഇത്രയ്ക്ക് അഹങ്കാരം ഉണ്ടല്ലേ, അതിന് ഞങ്ങളൊരു 15 കൊടുക്കുന്നുണ്ട്. മതി. ഇതിന്റെ അർത്ഥം ഈ ജാട നാസിഫ് ഇസ് ഇൻ ദ സേഫ് സോൺ. ഇനി മേലേക്ക് ആരെങ്കിലും വെക്കിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടേബിളിലെ കാല് വെക്കോ നീ. അവന് കാലിന് ഇനി ഞാൻ കാലേ എവിടേക്ക് കയറ്റി വെക്കും? ഒന്ന് കരയൂ, പൊട്ടിക്കരയൂ. തിരിച്ച് നീരവ്ജിയെ ആ സീറ്റിൽ കൊണ്ട് വെച്ചിട്ട് പോയാ മതി. കല്യാണക്കുറി കാണിച്ചിട്ട്
Neeravji, please go back to your seat. Neeravji, go back. I'm not going. Neeravji, kalippaanalo. We did it for fun, Neeravji. Neeravji. It's okay, continue. Sorry. Neeravji, adile kaeru. I'm not sitting there, for sure. Actually, Neeravji, ഞങ്ങള് പറഞ്ഞിട്ടാണ് നാസിഫ് അങ്ങനെയൊക്കെ ചെയ്തത്. നാസിഫ് അല്ല ചെയ്തത്, സോറി. ഞങ്ങളെ മാർക്സ് വേണേ കുറച്ചോ? He can sit there. Next, who is next? ആദ്യമായിട്ടാണ് നീരവ്ജി ഇത്രയ്ക്കും ഒഫൻഡഡ് ആവുന്നത്. സാധാരണ നീരവ്ജി തമാശ ആണെങ്കിലും തമാശയായിട്ട് എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ജോക്കായിട്ട് കാണിച്ചാണ്. We didn't think you would take it so seriously because usually you take it all as a joke. Fun, yeah. So we thought you'll... Yeah, so we continue with the joke, no problem. No, joke is over, Neeravji, please. I can be here also, no problem. See, this will affect the next performance, like... No, it won't, trust me. It's that Vishnu Shamir, you ready for your next performance? Best foot forward, right? Okay, all the best. Vishnu Shamir, you leveled avasana performance, and all the best. Adichu pulikku. Music! ഇംഗ്ലീഷുകാർക്കെതിരെ നേരിട്ട് പടപൊരുതിയ ആളാണ് സർദാർ കൃഷ്ണക്കുറുപ്പ്. ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാൽ ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ. അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ? ഇത് കൊള്ളാം. പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്? ഇത് കുറച്ചുകൂടെ കൊള്ളാം. പുലരിക്കിന്നം പൊന്നിൽ മുക്കിയതാരാണോ? പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണോ? നമ്മുടെ മഴവിൽ കനവിൻ അതിരി പൂമാനം ഈ മുത്തുമനത്തിന് ചുറ്റും മതിലുകളാകാശം. പുലരിക്കിന്നം പൊന്നിൽ മുക്കിയതാരാണോ? ഡിയർ മെമ്പേഴ്സ്, ഐ ആം സെക്രട്ടറി ഓഫ് ദിസ് നേതാജി ക്ലബ്. എനി മെമ്പർ ഷൗട്ടിംഗ് ഈസ് എ വെരി വെരി നോൺസെൻസ്. യു നോ cement is a very costly material. Cement is not at all costly. In India, lot of cement factories there. Where? There. CIJC cement, Tata cement, Birla cement, Tharavan cement everywhere. This 140 rupees for one jack of cement is cheating. He is cheating. Kallai. Pora purji. Pai erappadi. Onnigil nee. Allengil njan. Onnigil njan. Allengil nee. ഈ മാക്കാനെ പിടിച്ച കരുവി പേരിട്ട് പെരട്ടി എടുക്കണം. മഴ മേഘത്താളം കുട്ടിരി മേലേക്ക് പാറി പറക്കണം. സ്നേഹത്തരിമ്പുകൾ കുത്തിക്കോറിക്കണം. ഇതുപോലെ തന്നെ ഞാൻ വിട്ടിട്ടുണ്ട്. ഉണ്ടല്ലേ പട ഒരെണ്ണം ഞാൻ തരാം. പോത്രത്തിന് കാണിച്ച അമ്മച്ചാണ് ഇടിച്ചിന്റെ കൂമ്പ് വലിക്കളെ. Thank you.
കുക്കു, നീ ഇത്രയൊക്കെ ചെയ്യടാ നിന്റെ ഫ്രണ്ട്സിന് വേണ്ടി. ഒരു പെർഫോമൻസിന് വേണ്ടി നീ ഇത്രയും കരിയിലൊക്കെ വീഴാൻ റെഡി ആവോ? ബിക്കോസ് ഇനി എപ്പിസോഡ് മുഴുവൻ നീ ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അതവൻ അറിയില്ലായിരുന്നു നീ ഇപ്പൊ പറയുന്നവരെ. കുക്കു, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് നമ്മുടെ ഷമീറിനെ കാണുന്ന സമയത്ത് നമ്മുടെ അമ്പിളിച്ചേട്ടന്റെ ജഗതിച്ചേട്ടന്റെ അതേപോലെയാണെന്ന്. ഇപ്പോ നമുക്കത് കൺഫേം ചെയ്യാം, സീൽ അടിച്ച് കൺഫേം ചെയ്യാം. തങ്ങളുടെയൊക്കെ എന്താ വിചാരം? അവന്മാര് വെച്ച് കളിയാക്കും, അതന്മാര് നിങ്ങളെ വെച്ചൊക്കെ തേക്കും. തങ്ങൾ എന്താ അത്ര വലിയ ആൾക്കാരാണ് വെച്ച് ഞങ്ങളെ തേക്കാൻ വേണ്ടി? താണ് തുടക്കത്തെ എന്താ പറഞ്ഞ? ഞാൻ കൊറേ നാളായിട്ട് കണ്ടോണ്ടിരിക്കുന്നു. അത് ഇവര് തന്ന ഇത് അതുപോലെ ചെയ്തു. മോളിൽ നിന്ന് ചാടാൻ പറഞ്ഞു ചാടോ? ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചാടാൻ അറിഞ്ഞൂടാ. മറ്റവണ തേക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ പൊക്കി വാരി വെച്ച് വരൂല്ലേ? ഇച്ചിരി ഫ്രീ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ എല്ലാം വന്ന് വെച്ച് തേച്ചിട്ട് പോകാൻ വേണ്ടിയല്ലേ? ഓക്കെ ഫൈൻ, ഞങ്ങൾ ഓവറാക്കി. വി ആർ സോറി. നാസിഫ് ഒന്ന് സ്റ്റേജിലേക്ക് വാ. നാസിഫ് അറിഞ്ഞു വെറുതെ തമാശക്ക് ചെയ്തതാണ്. അല്ല നാസിഫ്, പ്രിയാജി ഈ പ്രോബ്ലം വന്നിട്ട് ഇറ്റ്സ് ബിറ്റ്വീൻ നാസിഫ് ആൻഡ് നീരവ്. അവർ സോൾവ് ചെയ്തോട്ടെ. നാസിഫ് നാസിഫിന് എന്തായാലും ഇഫ് യു എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ പറയൂ, ചാൻസ് ഉണ്ട്. സോറി നീരവ്ജി, ഇറ്റ്സ് ഓക്കേ. ഞാൻ ഇത് അറിഞ്ഞോണ്ട് ചെയ്തല്ല, ഞാൻ ഇവിടെ നിന്നപ്പോ ഇവരെ പറഞ്ഞ അങ്ങനെ അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഞാനല്ലാതെ ആക്ടില്ലാതെ അത്രേ ഉള്ളൂ, ഇങ്ങനെ കാണിച്ചു ഞാൻ പോവും അത്രേ ഉള്ളൂ. അതും ശരിക്കും ക്യാമറ നോക്കിയാണ് ചെയ്യേണ്ടത്. ആ ടൈമിൽ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു പോയിന്നുള്ളൂ. Till the time it's part of the act is perfectly fine, correct? At a certain level there's a level of even humor what you do. Forget about me, it's not about me, you're disrespecting the chair. I'm okay fine sitting judging here also, but it's very clear I'm not sitting there now. And thanks to you Nasif. It's okay, I think you're wasting the episode time. You can come back, sit. Let's continue with the people who've performed. If you want me to start with the comments, I can get it from here also. So for this act, Shamir, I think rightly corrected, you know, you suit a character. I think your forte is comedy and what you've really justified throughout the act. Your timing is really superb in terms of comedy, in terms of your steps, the clarity of movements. Vishnu, it's just that, to be honest, Shamir is talented, even you are talented, but certain times I feel the act pulls down because Vishnu, you have to really pull up your socks if you want to sustain in the competition, because towards the end section, you kind of forgot the choreography also. Next time, if you're performing, just double work, you know. For you, it's extra hard time because we have an expectation. We know that Shamir can do a comedor really well. So to match up his thing, to make sure that you as a pair go ahead in the competition, you have to really work hard. Okay? But as an act, it was entertaining and obviously you had nice elements added. So all the best. Nalla act ayirunnu. Nalla comic timings ningal add cheythu. Especially Pratheesh-inte sambhavangal, last la Kukku-inte sambhavangal. Plus Shamir ee performance la Shamir in the expressions kalaki. I really loved it. Vishnu, yes, almost pidikka ninnu, but end la I thought sink out I, but leaving that aside, good performance guys. Guys, I don't think masterum is pretty upset. Bayangara vishamathilana, so master nu judgment angane he doesn't want to say. പക്ഷേ നിങ്ങളുടെ മാർക്സ് വി ഗിവിങ് യു 25 out of 30. വോ നീരവ് ജി, നാസിഫ് ഈസ് ക്രൈയിങ്. നാസിഫ് കം ഹിയർ. So that chair, what do you think? Yeah? You think that I'm not capable to sit there, is it? I agree, I may not be the best dancer. What do you think of me?
So what made you think to do that act? എന്നിടത്ത് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു അവിടെ ചെന്നിട്ട്. അപ്പം ഞാൻ അതാണ് ഹഗ് ചെയ്തിട്ട് തിരിച്ചു പോയത്. പിന്നെയും ശരിക്കും അപ്പം സാറല്ലായിരുന്നു വേറൊരാളാണെങ്കിൽ അവിടെയെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ അതാണ് അങ്ങനെ ചെയ്ത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് അബൌട്ട് പേഴ്സൺ, ഇറ്റ്സ് അബൌട്ട് ദാറ്റ് സീറ്റ്, ഇറ്റ്സ് അബൌട്ട് ദ റെസ്പെക്ട് ഓഫ് ദ ജഡ്ജസ്. ഇറ്റ് മേ നോട്ട് ബി മീ ഓൾസോ, ടുമോറോ ഇറ്റ് വിൽ ബി പ്രസന്ന മാസ്റ്റർ സംബഡി എൽസ്. ചക്കോച്ചൻ ആറ്റ് കം, യു നോ, ഹി വുഡ് സേ ദാറ്റ് ഓക്കെ, ഡോൺ തിങ്ക് ദാറ്റ് ആം എ സൂപ്പർ സ്റ്റാർ ഓർ സംതിങ് തിങ്ക് ആം എ നോർമൽ പേഴ്സൺ. സോ യു വിൽ ഡു ദ സെയിം തിങ് വിത്ത് ദാറ്റ് പേഴ്സൺ, ഇസ് ഇറ്റ്? That talent doesn't make you apart from people, yeah? There are certain manners or discipline or you have to maintain that, yes or no? Yes. So when you sat there, what did you think about yourself? Yeah, it's okay, it's cool, yeah? You can do that. Like Neerav is a jolly person, he always keeps smiling, doesn't understand anything in Malayalam. So whatever you do, it's okay. Yeah, whatever they crack in Malayalam, whatever they say, make fun of me, it's okay. It's okay. So I'm saying it's perfectly fine. Okay? It's perfectly fine. God. You can do that with me. I'm a very chilled out person. Neerav! Neerav! One minute. Neerav! 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 Neeravji, poor thing. I think he got a heart ambulance. He's actually crying, Neerav. Hey! Neeravji, നിങ്ങൾ മലയാള സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അഭിനയിക്കരുത്. By the way, did you know Neeravji is acting in a Malayalam movie? Are you doing a villain role or something in the Malayalam movie? No, no, no. I should not do. No? Because we can't handle such villains. No. Oh my God. ഇതാരാ നിനക്ക് കൊച്ചുണ്ടാ? കുട്ടി മേടിച്ചതിന്റെ മോൾ കണ്ടാ? Hey, Rasif, come on, it's okay. I was joking. പട്ടിച്ചേ, പട്ടിച്ചേ. പട്ടിച്ചേ എന്ന് പറയും ഇത്രയും കരങ്ങിട്ട്. ചേ. നിന്നെ കണ്ടിട്ട്. Before this could happen, I told, I think, Bhavik and all, now see what I'm going to do. I'm going to play a prank on him. And then, I thought I'll play a short one, you know, it will get over. Because then he reacted and all, so I said, okay, let me play it properly. Yeah, so it was a prank. See, I do it Nasif, now. I've done with everybody, you know. Pratish will know. I play small, small pranks. Magic, magic, you know. Okay, but that is small one. This was a big magic. Sorry, sorry, Nasif. Nasif, you two are going to get me here. One hug, please. Officially. ഈസ്റ്റേൺ ഡി ത്രീ പാർട്ട് ബൈ കല്യാൺ സിൽസിൽ ഗ്രൂപ്പ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് ലാസ ഐസ്ക്രീംസ് നൽകുന്നു 25 ലക്ഷം രൂപ ക്യാഷ്. ഈസ്റ്റേൺ ഡി ത്രീ പവേർഡ് ബൈ കല്യാൺ സിൽക്സിൽ ഗ്രൂപ്പ് സോളോ പെയർ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ വീതം ക്യാഷ് പ്രൈസ് ലഭിക്കുന്നു. ഇന്ന് വളരെ കഷ്ടപ്പെട്ട എപ്പിസോഡ് ആയിരുന്നു. നമ്മൾ തന്നെ കൺഫ്യൂസ് ആയി പ്ലിങ്ങിപ്പോയി അല്ലേ പളി. ജഡ്ജസ് ഇങ്ങോട്ട് വരൂ, കുറച്ച് സ്പെഷ്യൽ അവാർഡ്സ് കൊടുക്കാനുണ്ട്. അതിൽ ബെസ്റ്റ് ആക്ടറിന്റെ അവാർഡ് എന്തായാലും നീരവ്ജിക്കാണ്. Eastern India's number one spice company, innathe Eastern spicy performance of the day arkana priya ji, innathe spicy performance of the day goes to Rise and Roshan from Star Challengers. Kalyan Silk Star Dancer of the Day award innathathu arkana labikkunathu, innathe Kalyan Silk Star Dancer of the Day രണ്ടു പേർക്കത് പോകുന്നേ. ഓക്കെ, ആശാനനും ആശാന്റെ സീഡനും രണ്ടു പേർ നല്ല പെർഫോമൻസ് എന്താ നീരവ് ആൻഡ് നാസിഫ്. പറന്നു
ഇനി ഓപ്പോ ഗ്രേസ്ഫുൾ ഡാൻസർ ഓഫ് ദ വീക്ക്. സോ ദ ഓപ്പോ ഗ്രേസ്ഫുൾ ഡാൻസർ ഓഫ് ദ വീക്ക് ഗോസ് ടു ദ ബെസ്റ്റ് കൊമേഡിയൻ ഓഫ് ഡി ത്രീ, ഷമീർ. നിന്നോട് ഞാൻ എപ്പോഴേ പറഞ്ഞില്ല നമ്മൾ പ്ലിങ്ങിന്ന്? നമ്മള് പ്ലിങ്ങിയില്ല, എനിക്ക് അറിയായിരുന്നു നീരവ്ജി ആക്ട് ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ നീരവ്ജി ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും നീരവ്ജിക്ക് നല്ലൊരു ഭാവി ഞങ്ങൾ കാണുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ. പക്ഷെ മലയാള സിനിമയിൽ അഭിനയിക്കരുത് പ്ലീസ്, ഞങ്ങൾ തന്നെ ഓരോക്കെ ചാൻസ് ഒക്കെ നോക്കി നടക്കണം. അപ്പൊ നിങ്ങൾ ഈ ഗുജറാത്തി ആക്ച്വലി മലയാള സിനിമയിൽ ഓൾറെഡി അഭിനയിച്ച് കഴിഞ്ഞു. ആൻഡ് സിനിമയുടെ പേരെന്താണ്? ദ മൂവി നെയിം ഇസ് ദഫീദാർ. ഓക്കേ. Tini Tom is the main actor. Okay. Balika is the heroine. Appo Neeravji's vesham endanu adile? No, I'm just doing a song. So oru paattil mathram varuvana? Yes. Okay. Appo Dafidar nulla movie-de aa paattu already release aayittundu. YouTube il poi anneshikkaanengil Neeravji-de oru gambheera performance ninga kaanam. Idum oru gambheera performance aayirunnu innathathu. Idu pole innathathu korchu kadannu poi. Appo avan Nasif ippozhum mathe aa shock nu porathikku vannittilla. Endayalum njan ellarkkum veshakkunu nalla oru dinner kaikkan povana. Mathramalla naale എലിമിനേഷൻ എപ്പിസോഡാണ് എന്നുള്ളത് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ടി വിയുടെ മുമ്പിൽ തന്നെ നിൽക്കണം. ഇറ്റ് ബി എ ടഫ് ടൈം അല്ലേ? യെസ്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ദിസ് ഈസ് ഈസ്റ്റേൺ ഡി ത്രീ പവർഡ് ബൈ കല്യാൺ സിൽക്സ്. വി ലവ് യു. ദുനിയാ